നമസ്കാരം. ഈ കേരളത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കി പ്രഖ്യാപിക്കണം. എന്നിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യവുമായുള്ള സകല ബന്ധങ്ങളും നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ വിച്ഛേദിക്കണം. അങ്ങനെയെങ്കിലും കേരളത്തിൽ ജീവിക്കുന്ന അന്തം കമ്മികളല്ലാത്തവർക്ക് ഇത്തിരി സ്വസ്ഥത കിട്ടട്ടെ. പക്ഷേ അതിനു മുൻപ് ഒരു കാര്യം ചെയ്യണം. കേരളത്തിലെ അന്തം കമ്മികളല്ലാത്തവരെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് പുനരധിവസിപ്പിക്കണം. കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായിട്ട് കൂടി ഇപ്പോൾ കേരളത്തിൽ ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയാണ്. അപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യം കൂടിയാക്കിയാലോ? അപ്പോൾ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കിയാൽ രാജാവ് ആരാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടാകില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, സാക്ഷാൽ പിണറായി വിജയൻ തന്നെയായിരിക്കും രാജാവ്. ഇതൊരു ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ജീവിക്കാൻ ഭയമാണ്. പറയാൻ വന്നത് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ നടന്ന 100-ലധികം അനധികൃത നിയമനത്തെക്കുറിച്ചാണ്. റാങ്ക് പട്ടിക അട്ടിമറിച്ചും വ്യാജ നിയമന ഉത്തരവുണ്ടാക്കിയും SAT ആശുപത്രിയിൽ അനധികൃതമായി നിയമനം നേടിയത് ഒന്നും രണ്ടുമല്ല 100-ലധികം പേരാണ്. ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, സ്റ്റാഫ് നഴ്സ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലെല്ലാം നിയമനം നേടിയിരിക്കുന്നത് മതിയായ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ഇല്ലാത്തവരാണ്. അതായത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും വേണ്ടപ്പെട്ടവർക്ക് അനധികൃത നിയമനങ്ങൾ നൽകിയിരിക്കുന്നത്. മുമ്പൊക്കെ സുരക്ഷാ ജീവനക്കാരുടെ തസ്തികകളിൽ മാത്രമേ നിയമനങ്ങൾ നടത്തിയിരുന്നുള്ളൂ. അതാകുമ്പോൾ പ്രവൃത്തി പരിചയവും വലിയ യോഗ്യതയും ഒന്നും വേണ്ടല്ലോ. ലാബ് ടെക്നീഷ്യൻ്റെയും സ്റ്റാഫ് നഴ്സിൻ്റെയും കാര്യം അങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ മരുന്ന് മാറി കുത്തിവെക്കുന്നതും മരുന്നില്ലാതെ കുത്തിവെക്കുന്നതുമൊക്കെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ നിത്യ സംഭവങ്ങളാകുന്നത്. ഒരു SAT ആശുപത്രി മാത്രമല്ലല്ലോ കേരളത്തിലുള്ളത്. SAT ആശുപത്രിയിൽ യോഗ്യതയില്ലാത്തവർക്ക് നിയമനം നൽകിയതുപോലെ കേരളത്തിലെ പല സർക്കാർ ആശുപത്രികളിലും ഇത്തരത്തിൽ എത്രയോ നിയമനങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കണം. ഹോസ്പിറ്റൽ എഡ്യൂക്കേഷൻ സൊസൈറ്റിയിൽ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൽ തിരുത്തൽ വരുത്തിയും തിരികെ കയറ്റേണ്ടവരുടെ അപേക്ഷകൾ മാത്രം പരിഗണിച്ചും നിരവധി അനധികൃത നിയമനങ്ങൾ നടത്തി. 2018 മുതൽ 2021 വരെയുള്ള കാലത്ത് ഇലക്ട്രോ ഫിസിയോളജിസ്റ്റ്, സ്റ്റാഫ് നഴ്സ്, ഹെൽപ്പർ, ക്യാഷ്യർ എന്നീ തസ്തികകളിൽ എല്ലാ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തിയും നടത്തി നിരവധി പിൻവാതിൽ നിയമനങ്ങൾ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിയമിച്ചതാകട്ടെ യാതൊരു മുൻ പരിചയവുമില്ലാത്ത ജീവനക്കാരിയെയും. 2020 ഇലക്ട്രോ ഫിസിയോളജിസ്റ്റായി 2 മാസത്തേക്ക് അനധികൃത നിയമനം നേടിയ ആൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൽ കൃത്രിമം കാണിച്ച് സ്ഥിരം നിയമനം നേടിയതും SAT ആശുപത്രിയിൽ. കോവിഡ് സാഹചര്യം മുതലെടുത്തും പരിശീലനത്തിന് നിയമവിരുദ്ധമായി അനുമതി നൽകിയും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ ഇഷ്ടാനുസരണം തിരുകി കയറ്റി. ഓരോ ദിവസവും നടത്തേണ്ട കോവിഡ് റിപ്പോർട്ടിംഗ്, കാർഡ് പുതുക്കൽ, രജിസ്ട്രേഷൻ എന്നീ ജോലികൾക്ക് വേണ്ടി നടത്തിയ നിയമനങ്ങളിലാണ് ഗുരുതരമായ ഇത്തരം ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. ചികിത്സയെക്കുറിച്ച് പഠിക്കാനെന്ന പേരിൽ പരിശീലനത്തിനായി അപേക്ഷ നൽകിയ പാർട്ടി ബന്ധുവായ സ്ത്രീക്ക് ആദ്യം ഡാറ്റ എൻട്രി വിഭാഗത്തിൽ താൽക്കാലിക നിയമനം, 2 കൊല്ലം കഴിഞ്ഞ സ്ഥിര നിയമനം. ഇത്തരത്തിലാണ് മിക്ക നിയമനങ്ങളും നടത്തിയിരിക്കുന്നത്. കോവിഡ് ബ്രിഗേഡിയർ ആയിരുന്ന 3 പേർക്ക് കൃത്രിമ നിയമന ഉത്തരവ് നൽകി ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി നിയമനം നൽകി. ഒരു വിദ്യാഭ്യാസ യോഗ്യതകളും പരിഗണിക്കാതെയായിരുന്നു ഈ നിയമനങ്ങൾ. 2021 ഒക്ടോബർ 15 താൽക്കാലിക നിയമനം നൽകിയ ഇവരെ 2022 മാർച്ച് 8 സ്ഥിരപ്പെടുത്തി സൂപ്രണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു. ഈ കാലയളവിൽ നടന്ന 4 ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെയും 21 സ്റ്റാഫ് നഴ്സുമാരുടെയും 9 OT ടെക്നീഷ്യന്മാരുടെയും 2 ഡയാലിസിസ് ടെക്നീഷ്യന്മാരുടെയും 1 ഫാർമസിസ്റ്റിൻ്റെയും 2 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും നിയമനങ്ങളിലും തട്ടിപ്പ് നടന്നു. ഇങ്ങനെ 100-ലധികം നിയമനങ്ങളാണ് SAT ആശുപത്രിയിൽ മാത്രം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നടത്തിയത്. യോഗ്യതയുള്ള എത്രയോ പേർ അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റ് തെമ്മാടികൾ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത് എന്നോർക്കണം. കേരളത്തിലെ എത്രയോ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള 10,000-കണക്കിന് നിയമനങ്ങൾ നടന്നു ഇക്കഴിഞ്ഞ 6-7 കൊല്ലങ്ങൾക്കുള്ളിൽ. മാറി മാറി വരുന്ന സർക്കാരുകൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതിത്തിരി കടുത്തുപോയി. സർവ്വമേഖലകളിലും യോഗ്യതയില്ലാത്ത അന്തം കമ്മികളെ കുത്തിക്കയറ്റി. ഭരണം ഉറപ്പിക്കാനാണിത്. ഒരുത്തനെ അനധികൃതമായി തിരുകി കയറ്റുമ്പോൾ അവൻ്റെയും അവൻ്റെ കുടുംബത്തിലുള്ളവരുടേതും അടക്കം 4-5 വോട്ടുകൾ ഉറപ്പാണ്. കാരണം കിട്ടിയ പണി പോകാതിരിക്കണമെങ്കിൽ എന്ത് തമ്മാടിത്തരം കാണിച്ചാലും പാർട്ടിക്ക് വോട്ട് ചെയ്തേ പറ്റൂ. പ്രതികരണശേഷിയില്ലാത്ത കുറേ ജനങ്ങളുണ്ടായിപ്പോയി കേരളത്തിൽ. പാർട്ടി സ്വാധീനമില്ലാത്തവന് അർഹതപ്പെട്ട ജോലി പോലും നൽകാതെ അന്തം കമ്മികളെ തിരുകി കയറ്റുന്നവനെയൊക്കെ തെരുവിൽ തടഞ്ഞിട്ട് പൊതുജനങ്ങൾ ജനകീയ വിചാരണ ചെയ്യാത്തിടത്തോളം കാലം ഇവനൊക്കെ ഇതല്ല ഇതിലപ്പുറം കാണിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല.